മുണ്ടക്കൈയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അങ്ങനെ എല്ലാ തരത്തിലും രക്ഷാപ്രവർത്തനം സജീവമായി ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ചൂരൽമലയിൽ. ആ താൽക്കാലിക പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും രക്ഷാപ്രവർത്തനം. എന്നാലും ഭയാനകമായ സ്ഥിതിയാണ് പ്രത്യേകിച്ച് മുണ്ടക്കൈയിൽ. എത്രയോ മനുഷ്യരെ പറ്റിയുള്ള ഒരു വിവരം പോലും ലഭിച്ചിട്ടില്ല. അന്വേഷിക്കുന്നുണ്ട് ഉറ്റവരെവിടെയെന്ന്, പക്ഷേ അവരെവിടെയാണ് എങ്ങനെയാണ് എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും ഇപ്പോൾ ഭക്ഷണ പാക്കറ്റുകൾ, അതിൽ വെള്ളവും കുടിവെള്ളവും ഭക്ഷണവും ഉണ്ട്, അവശ്യ വസ്തുക്കൾ അടങ്ങിയ പാക്കറ്റുകൾ ഇപ്പോൾ ആർമി ആ ദുരന്ത ഭൂമിയിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ഈ കാണുന്നത്. എല്ലാ തരത്തിലും നമുക്ക് ഇതിൽ നിന്ന് അതിജീവിച്ച് മുന്നേറേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ എല്ലാ കോണുകളിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളൊക്കെ തുറന്നാൽ പോലും ഈ തരത്തിലുള്ള സഹായ ഹസ്തങ്ങളുടെ ആശ്വാസം നൽകുന്ന വാർത്തകളും വിവരങ്ങളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതാണ് അല്പം ആശ്വാസം നൽകുന്ന കാഴ്ചകൾ. ഈ വിവരങ്ങളാണ് നമുക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകുന്നത്. സാധ്യമായ വഴികളെല്ലാം അന്വേഷിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ വ്യോമസേന ഇവിടെ എത്തി ഈ പ്രദേശത്ത്, ദുരന്തമുണ്ടായ പ്രദേശത്ത് ഏറ്റവും പ്രധാനമായും അഞ്ചു പേർ ഈ വീടിനടിക്ക്, തകർന്ന വീടിനടിയിൽ കിടക്കുന്ന ഈ പ്രദേശത്തിന് സമീപത്താണ് രക്ഷാപ്രവർത്തകർ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ആ പ്രദേശത്തിന് സമീപത്തേക്ക് ഈ ആഹാരപദാർത്ഥങ്ങൾ ഇവിടെ വന്ന് നൽകിയിട്ടുള്ളത്, വ്യോമസേന ഹെലികോപ്റ്ററിൽ വന്ന് നൽകിയിട്ടുള്ളത്. ആ ദൗത്യമാണ് അവർ നിർവഹിച്ച് മടങ്ങിയത്. അതെ, ഒരു നമ്മൾ ഒരു ദുരന്ത മുഖത്താണ്. ഒരു നാടിന്റെ സ്വപ്നവും പ്രതീക്ഷയും ജീവിതവും ഒക്കെ ആയിരുന്നു ഇപ്പോൾ ഈ മണ്ണിൽ പുതഞ്ഞു നിൽക്കുന്ന ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന ഗ്രാമം. ഇന്ന് ഉറ്റവരെ തേടുന്ന, നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കുന്ന കുറെ കണ്ണീർ കാഴ്ചകൾ, കുറെ സങ്കട കാഴ്ചകൾ മാത്രമാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഇനിയും പ്രതീക്ഷയുണ്ട്, പ്രാർത്ഥനകളുണ്ട്. കാരണം ഈ കാണാതായി എന്ന് പറയുന്ന 200-ൽ അധികം ആളുകളുണ്ട്. അവരൊക്കെ ഏതെങ്കിലും ഒരു സുരക്ഷിതമായ സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന പ്രതീക്ഷ ഇപ്പോഴും പൂർണ്ണമായും അസ്തമിച്ചിട്ടില്ല. അവരിലേക്ക് എത്താൻ ഈ സൈനികർക്ക്, ഈ NDRF സംഘത്തിന്, രക്ഷാപ്രവർത്തകർക്ക്, സന്നദ്ധ പ്രവർത്തകർക്ക് ആകട്ടെ എന്നുള്ള ആ പ്രതീക്ഷ, ആ പ്രാർത്ഥനയാണ് നമുക്ക് എല്ലാവർക്കുമുള്ളത്. സൈന്യം പറന്നെത്തിയിട്ടുണ്ട് സഹായ ഹസ്തവുമായും. അവിടെയുള്ള രക്ഷാപ്രവർത്തകർക്ക്, കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണവും കുടിവെള്ളവും എത്തിക്കുകയാണ് ഇപ്പോൾ ഹെലികോപ്റ്ററിൽ. അവശേഷിക്കുന്ന ഓരോ മനുഷ്യരെയും നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അവരെ തിരികെ പിടിക്കാനുള്ള, ആ മനുഷ്യരെ തിരികെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും. അതിന്റെ ഭാഗമാണ്, ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ്. ഭക്ഷണവും വെള്ളവും എത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ മണ്ണ് നിറഞ്ഞ, ഈ ചെളി പുതഞ്ഞ് കിടക്കുന്നതിനടിയിലൊക്കെ വീടുണ്ടായിരുന്നു. അവിടെയൊക്കെ മനുഷ്യർ ജീവിച്ചിരുന്നു. ഈ ചെളി മാറ്റി, ഈ മണ്ണ് മാറ്റി, കോൺക്രീറ്റ് പാളികൾ പൊളിച്ച് അതിനുള്ളിലുള്ള മനുഷ്യരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും അവിടേക്ക് യന്ത്രോപകരണങ്ങൾ ഈ ഘട്ടത്തിൽ എത്തിക്കാൻ കഴിയില്ല. അതിൻ്റെ പ്രയാസങ്ങളുണ്ട്. കാരണം കോൺക്രീറ്റ് കട്ടറൊന്നും അവിടേക്ക് എത്തിയിട്ടില്ല. നമ്മൾ നേരത്തെ പ്രയാസപ്പെടുത്തുന്നത്, രക്ഷാപ്രവർത്തകർ പ്രയാസപ്പെടുത്തുന്നത് നമ്മൾ ദൃശ്യങ്ങൾ സഹിതം കണ്ടതാണ്. അവരെത്രത്തോളം ബുദ്ധിമുട്ടുകയാണ്. ഓരോ വീടിൻ്റെ മേൽക്കൂരി ഒന്ന് പൊന്തിച്ച് അതിനകത്ത് എൻ്റെ അച്ഛനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ മക്കളുണ്ട്, ഭാര്യയുണ്ടെന്ന് പറയുന്ന മോഹനേട്ടൻ്റെ ആ സങ്കടം നമ്മൾ കണ്ടതാണ്, കണ്ണീര് കണ്ടതാണ്. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയാണ് ഇപ്പോൾ. ഭയാനകമായ സ്ഥിതിയാണ് മുണ്ടക്കൈയിലുള്ളത്. മരണസംഖ്യ ഓരോ നിമിഷവും ഉയരുന്നത് അത് വളരെയധികം ആശങ്കപ്പെടുത്തുന്നുണ്ട്. 162 ഏറ്റവും ഒടുവിൽ വന്ന കണക്കെന്ന് പറയുന്നത്. അതിൽ പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. എല്ലാം ഒരു രാത്രി കൊണ്ട് നഷ്ടമായവരാണ്. സ്വപ്നങ്ങൾ, ജീവിതങ്ങൾ, ഒരു മനുഷ്യായുസിന്റെ സമ്പാദ്യം മുഴുവൻ
ഒരു രാത്രി കൊണ്ട് നഷ്ടമായവരാണിപ്പോൾ നമ്മൾ ഈ കാണുന്ന ദുരന്ത ഭൂമിയിലുള്ളത്. അവരെ എല്ലാം ചേർത്ത് പിടിക്കുകയാണ് മലയാളികൾ. ഒരു രാത്രി കൊണ്ടില്ലാതായ വയനാട്ടിലെ ചൂരൽമല, മുണ്ടക്കൈ, ഹൃദയം തകരുന്ന വേദന, അതാണ് ഈ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണുന്നത്.